ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മുടെ ഫോണിൽ ഗാലറിയിൽ നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് അങ്ങനത്തെ പല ഡോക്യുമെന്റ്സ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ചില സമയത്ത് അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എന്തെങ്കിലും പ്രസ് ചെയ്തിട്ട് ഡിലീറ്റ് ആയി പോകാറുണ്ട് അല്ലേ, ചിലപ്പോൾ വൈറസ് കയറിയിട്ടൊക്കെ ഡിലീറ്റ് ആയി പോകാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീടായിരിക്കും നമുക്ക് ആവശ്യം വരിക, അപ്പോൾ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ നോക്കാറുണ്ട്. പലപ്പോഴും സാധിക്കാറില്ല. പക്ഷേ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് മാക്സിമം കാര്യങ്ങളൊക്കെ എത്ര മുന്നേ ഡിലീറ്റ് ചെയ്താണെങ്കിൽ പോലും നമുക്ക് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഉടൻ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിന് താഴെ കാണുന്ന ലൈക്കും, പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പ്ലേ സ്റ്റോർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ കയറി നമുക്ക് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ മതി, നമുക്ക് ഡിലീറ്റ് ചെയ്ത ഫയലുകളൊക്കെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതിന് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഡാറ്റ, നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക ഡാറ്റ റിക്കവറി, ഡാറ്റ റിക്കവറി ഫോട്ടോ റിക്കവറി. ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഡാറ്റ റിക്കവറി ഫോട്ടോ റിക്കവറി ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കാം. നമുക്ക് റെഡ് കളറിൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഓക്കെ, ഡാറ്റ റിക്കവറി ഫോട്ടോ റിക്കവറി. ഇതൊന്ന് നോക്കിയാൽ തന്നെ ഈ ഒരു ഐക്കൺ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് സെർച്ച് ചെയ്താലും മതി. ഇതൊന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. വളരെ കുറഞ്ഞൊരു MB മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക, പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഓപ്പൺ ചെയ്താൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്കാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇതിൽ എന്തെല്ലാമാണ് കാര്യങ്ങൾ, എങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾ, ഫോട്ടോസ് ഡിലീറ്റഡ് ഫോട്ടോസൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഡിലീറ്റഡ് ഫയൽസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നെസസറി ആയിട്ടുള്ള പെർമിഷൻസൊക്കെ നമ്മളൊന്ന് അലൗ ചെയ്ത് കൊടുക്കണം. പെർമിഷൻസൊക്കെ അലൗ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പെർമിഷൻസ് അലൗ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത സ്റ്റേജ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സ്കാന്. നമുക്ക് പ്രൈമറി ആയിട്ട് ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതിന് താഴെയായിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടും സ്കാൻ ചെയ്യാൻ പറ്റും. ഇവിടെ ചെറിയൊരു ആഡ് വരുന്നുണ്ട്, അത് കുഴപ്പമില്ല അല്ലേ, അവർക്ക് എന്തായാലും പൈസ വേണ്ടേ. ഓക്കെ, ഇനി നമുക്ക് സ്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ താഴെ ശ്രദ്ധിച്ചാൽ അറിയാം സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എത്ര പെട്ടെന്നാണ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 20,000 ഫയൽസ് നമുക്കിതിൽ സ്കാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. കണ്ടില്ലേ, താഴെ കണ്ടില്ല അതിൻ്റെ കൗണ്ട് കാണിക്കുന്നതാണല്ലേ, ആയിരക്കണക്കിന് ഫയൽസ് നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് നേരെ അതിൻ്റെ ഫയലിലേക്കാണ് പോകുന്നത്. കണ്ടില്ലേ, ഇത്രയും ഫയൽസ് താഴോട്ടേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇഷ്ടംപോലെ ഉണ്ട്. ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചതാണ്. ആയിരക്കണക്കിന് ഫയലുകളുണ്ട്. ഇതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് റീസ്റ്റോർ ആയിക്കോളും. ഇനി അതല്ല, നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള ഡിലീറ്റ് ബട്ടൺ, അത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഇത് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ അവിടെ താഴെ കാണിക്കുന്നുണ്ട്, മുകളിൽ കാണിക്കുന്നുണ്ട്. ആ ഇമേജിൻ്റെ മേലെ വെച്ചിരുന്ന് ടിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്താൽ നമ്മുടെ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് വരും. അല്ലെങ്കിൽ മുകളിലുള്ള സെലക്ട് ഓൾ ബട്ടൺ കാണുന്നില്ലേ, ആ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മൊത്തം ഫയലുകൾ സെലക്ട് ആവും. അത് മൊത്തം നമുക്ക് വേണമെങ്കിൽ റീസ്റ്റോർ ചെയ്തിട്ട് എവിടെ കൊണ്ടുപോകാം, നമ്മുടെ ഗാലറിയിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ ഇതിൻ്റെ മുൻപ് ചെയ്തിരിക്കുന്ന എല്ലാ ഫയൽസും, മാക്സിമം ഫയൽസ് നമുക്ക് ഇതേപോലെ ഈ ഒരൊറ്റ ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൂഫാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഞാൻ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുമോ, നിങ്ങൾക്ക് മാക്സിമം എത്ര മുന്നേ ഫയൽസ് ആണെങ്കിലും മാക്സിമം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത ഫയൽസ് ഒക്കെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത ഫയൽസ് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക്, പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് എല്ലാ വീഡിയോസുമായി വരുന്നവർ, ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.